വകഭേദഗതി ബിൽ വിവാദത്തിനിടെ ഇപ്പോഴതാ കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ചേറൈ മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതോടെ വഖഫ് ബോർഡിന്റെ നീക്കത്തിനെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ നിവാസികൾ. 1902 തിരുവിതാംകൂർ രാജാവ് അബ്ദുൽ സത്താർ സേട്ടിന് നൽകുകയും പിന്നീട് ഭൂമി ലഭിച്ച കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആകട്ടെ ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി ഈ ഭൂമി വിൽക്കുകയായിരുന്നു. വിലയാധാരം ലഭിച്ച ഈ ഭൂമിക്ക് 610 കുടുംബങ്ങൾ കരമടച്ച് താമസിച്ചു വരുന്നതിനിടെ 2019 വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഈ ഭൂമി ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇവർ പോക്കുവരവ് ഉത്തരവ് തടഞ്ഞു. 405 ഏക്കറോളം ഭൂമിയുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ കടൽ കയറിയത് കഴിഞ്ഞ് 114 ഏക്കർ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 1975 ഹൈക്കോടതി ഉത്തരവിൽ വഖഫ് ഭൂമി അല്ലെന്ന് കൃത്യമായി ഈ സ്ഥലത്തെ പറയുന്നുണ്ടെങ്കിലും ആധാരം കിട്ടി കൈവശമുള്ള ഭൂമിക്ക് എങ്ങനെയാണ് വഖഫ് അവകാശം ഉന്നയിക്കാനാകുമെന്നാണ് ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ ചോദിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പില്ലാതെ വരികയും വസ്തുവകൾ ശേഷിക്കുകയും ചെയ്താൽ പിന്തുടർച്ച അവകാശികൾക്ക് അവകാശവും അധികാരവും ഉണ്ടെന്ന് ഫറൂഖ് കോളേജിന് ഭൂമി കൈമാറിയ കരാറിലുണ്ട്. യാതൊരു നിബന്ധനകളുമില്ലാതെ ശാശ്വതമായി അള്ളാഹുവിനുള്ള ഇസ്ലാം മതവിശ്വാസിയുടെ സമർപ്പണമാണ് വഖഫ് എന്നതിനാൽ തന്നെ വ്യവസ്ഥ വെച്ച് കൈമാറിയ ഭൂമി വഖഫ് സ്വത്തായി മാറില്ല എന്ന് ഭൂസംരക്ഷണ സമിതി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് പോക്കുവരവ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞതോടെ പണം കൊടുത്ത് നിയമാനുസൃതം വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്താനോ ഇത് വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ കഴിയാത്ത സ്ഥിതിയായി. സാധാരണക്കാരായവരാണ് ഇവിടെ താമസിക്കുന്നത് പോലും. മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും ഒന്നും വഴികാണാതെ ഏറെ പ്രതിസന്ധിയിലാവുകയാണ് ഇവരെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയുമായി ഡൽഹിയിലെ ഷിയ മുസ്ലിം നേതാക്കൾ രംഗത്തെത്തുകയാണ്. ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജുവിനെ നേരിൽ കണ്ടാണ് ഇവർ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി ഷിയ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗങ്ങൾ പിന്തുണ അറിയിക്കാൻ റിജ്ജുവിന്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. വഖഫ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പ്രശംസനീയമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ബില്ല് കൊണ്ടുവന്ന മോദി സർക്കാരിനോട് നന്ദി അറിയിക്കുന്നതായും ഷിയ നേതാക്കൾ പറയുകയാണ്. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഒരു കൂട്ടം മുസ്ലിം സംഘടന തന്നെ നേരിട്ടെത്തി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. വഖഫ് ബില്ലിനെ പിന്തുണച്ച് ഭാരതത്തിലെ ഹജ്ജ് അസോസിയേഷനും രംഗത്തെത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്തായ ചുവടുവെപ്പാണിതെന്നായിരുന്നു അസോസിയേഷൻ ചെയർമാൻ എ അബൂബേക്കറും പ്രതികരിക്കുന്നത്. മാത്രമല്ല പാവപ്പെട്ടവരെ സഹായിക്കാനും സ്ത്രീ ശാക്തീകരണത്തിന് വഴിയൊരുക്കുന്ന ബില്ലാണ് ഇതെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് നല്ലതിനാണ് എന്ന നിലപാടാണ് സൂഫി സംഘടനകളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. സൂഫി സംഘടന ഓൾ ഇന്ത്യ സൂഫി സജ്ജനേഷൻ കൌൺസിൽ വഖഫ് ബില്ലിനെ പിന്തുണച്ച് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. യു പി ബറയിലെ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൌലാന മുഫ്തി ഷഹാബുദ്ദീൻ റിസിയാണ് ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.